ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉണക്കച്ചെമ്മീൻ്റെ കറിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ചരക്ക, ഒരു കഷ്ണം പടവലിങ്ങ, രണ്ട് തക്കാളി, ഒരു അഞ്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു പിടി ഉണക്കച്ചെമ്മീൻ, ഇത്രയും സാധനങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ നന്നാക്കിയിട്ട്. ഇനി അതിനെ നമുക്ക് കഴുകി, നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് കുക്കറിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂറായിട്ടാണ്. ഈ ഉണക്കച്ചെമ്മീനൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ പോയി കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ ഈ പച്ചക്കറി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ കഴുകി വാരി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, ആവശ്യത്തിന് മുളക് പൊടി അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിലടുപ്പിച്ചു. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നു. ഞാൻ ആ കുക്കർ തുറന്ന് വീണ്ടും അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമുക്ക് ഒരു മുറി നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ ഇത്. 10 മിനിറ്റ് മതി. കഴുകി വാരി വൃത്തിയാക്കുക, കുക്കറിൽ ഒരു മൂന്ന് വിസിലടിക്കുക, അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ദേ നാളികേരം അരച്ചതൊഴിച്ചു, നല്ല പോലെ തിളച്ചു. ഇനി നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് നമ്മൾ കടുകും മുളകും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും മുളകും ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഒട്ടും കട്ടിയില്ലാത്ത പാത്രമായതുകൊണ്ട് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ വറവ് റെഡിയായി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല സൂപ്പർ കറിയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന കറിയാണ്. എന്നാലോ ആദ്യ രുചിയുള്ള കറിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി ഉണക്കച്ചെമ്മീനും ചരക്കും പടവലങ്ങയും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. ഈ ചരക്ക പടവലങ്ങ കറി വയ്ക്കുമ്പോൾ ഒരുപാട് പുളിരസം ഒന്നും പാടില്ല കേട്ടോ. ലൈറ്റ് പുളിയേ പാടുള്ളൂ. അതിനാണ് നമ്മൾ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ വെച്ച പോലെ തന്നെ ഈ കറി വെച്ചെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ അമർത്തുക. പിന്നെ എന്തൊക്കെ വേണ്ടതെന്ന് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.